വെൽക്കം ബാക്ക് അനിമേഷൻ ലവേഴ്സ് ഫസ്റ്റ് ടൈം ആണ് എൻ്റെ ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു വരുത്തിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കുറേ നാളായിട്ട് നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ് ഒരു ഹോളാണ് ഒരു ആമസോൺ ഹോൾ വീഡിയോ ആണ് അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് ഡ്രസ്സ് ഈ അടുത്തിടയ്ക്കായിട്ട് ഓർഡർ ചെയ്തിരുന്നു അതിലൊരെണ്ണം ഞാൻ തിരിച്ചു കൊടുത്തു കാരണം അതെൻ്റെ ഒരു ബോഡി ഷേപ്പിന് കറക്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നില്ല അത് കുറച്ച് തിൻ ഫ്രെയിം ആയിട്ടുള്ളവർക്ക് ചേരുന്ന ഒരു എന്താണ് ടൈപ്പ് ഡ്രസ്സായിരുന്നു പക്ഷെ ആ സച്ച് ഡ്രസ്സ് ഭയങ്കര നന്നായിരുന്നു കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നല്ലൊരു റാഡ് ഡ്രസ്സാണ് അപ്പം ഞാൻ എന്താ ഇപ്പം ഇത്രയാണ് ഡ്രസ്സുകൾ ഞാൻ ഓർഡർ ചെയ്തത് ഇത് ഞാൻ ഇപ്പോൾ അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ആദ്യത്തെ ബ്ലൗസ് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഇപ്പോൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോവാണ് അപ്പം അത് ഫിറ്റ് ആകുമോ ഇല്ലേ എന്നൊന്നും എനിക്ക് അറിയില്ല അപ്പം നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം ആദ്യമായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് ഇതൊരു ബ്ലൗസാണ് കണ്ടോ ഇത് ഞാനിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്നോട് കുറേ പേര് ചോദിച്ചിരുന്നു ഇത് എവിടെ നിന്നാണെന്ന് അപ്പോൾ ഇത് ആമസോണിൽ നിന്നാണ് കേട്ടോ ഇതിൻ്റെ കഴുത്ത് നന്നായിട്ട് കയറിയിരിക്കുന്ന ഒരു ടൈപ്പാണ് ക്ലോത്ത് നല്ല കോട്ടൺ ക്ലോത്താണ് കണ്ടോ നല്ല കോട്ടണാണ് ലൈനിങ് ഒന്നുമില്ല എൽബോ സ്ലീവ് ആണ് അത്യാവശ്യം നല്ല ഇറക്കമുണ്ട് ബാക്ക് ഓപ്പൺ ആണ് കണ്ടോ ബാക്കിലും ഫ്രണ്ടിലും കഴുത്ത് അധികം ഇറങ്ങിയിട്ടല്ല കുറച്ച് കയറിയിട്ടാണ് നല്ല രസമുണ്ട് ഇത് 36 ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇത് ഞാൻ ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ ഇതാണ് ഇതെനിക്ക് ടോട്ടലി ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നമുക്ക് കൊടുക്കുന്ന കാശിന് നല്ലതാണ് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന കാശുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന കാശിനേക്കാളും കുറവാണ് ഇതെനിക്ക് തോന്നി ബട്ട് നല്ലൊരു രസമുണ്ട് നമുക്കിത് എങ്ങനെ വേണമെങ്കിലും പെയർ ചെയ്യാം അപ്പോൾ ഇതാണ് ഒരു ഫസ്റ്റ് ഐറ്റം ഇനി രണ്ടാമത്തത് ഇതൊരു മാക്സി ഡ്രസ്സാണ് എനിക്ക് മാക്സി ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് എല്ലായിടത്തും ഇട്ടുകൊണ്ട് നടക്കാം നന്നായിട്ട് സ്റ്റൈലും ചെയ്യാം അപ്പോൾ എൻ്റെ സ്റ്റൈലിംഗ് വീഡിയോസും അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഫീഡ് എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക ഞാൻ ഇങ്ങനെ സ്റ്റൈലിംഗ് ഒരു ഡ്രസ്സ് എങ്ങനെ സ്റ്റൈൽ ചെയ്യാന്നുള്ളതും പിന്നെ എങ്ങനെ സ്റ്റൈൽ ചെയ്തിട്ടുള്ള ഫോട്ടോസും ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഇതാണ് അടുത്ത ഡ്രസ്സ് ഇത് കണ്ടോ ഇതിൻ്റെ ആ ഒരു പ്രിൻ്റ് തന്നെ നോക്കൂ ഭയങ്കര ഭംഗിയുള്ള പ്രിൻ്റാണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണിത് പിന്നെ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്ലോത്താണ് ഭയങ്കര കട്ടിയുള്ള കോട്ടൺ ക്ലോത്താണ് കണ്ടോ നല്ല കട്ടിയുള്ള ഒരു കോട്ടൺ ക്ലോത്താണ് പിന്നെ പറയാനുള്ളത് ഇവിടെ ഈ ചെസ്റ്റിൻ്റെ അവിടെ ഇലാസ്റ്റിക് ആണ് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നമുക്കിപ്പോൾ നല്ല ബ്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ കൂടിയും കുറച്ച് ഇങ്ങനത്തെ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ഒരു പ്രശ്നമൊക്കെ കുറച്ചുകൂടി ബ്രസ്റ്റ് ഹെവിനെസ് ഫീൽ ചെയ്യും ബട്ട് നമുക്ക് അത് ഓവർകോട്ട് ജാക്കറ്റ് ഇടുകയാണെങ്കിൽ നമുക്കത് കവർ ചെയ്യാം അപ്പം അതുകൊണ്ട് തന്നെ ഇത് സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ടെൻഷൻ ഇല്ലാതെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് ഇങ്ങനത്തെയാണ് ഇവിടുത്തെ സ്ട്രാപ്പ് ഈ സ്ട്രാപ്പ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ഇത് ഫുൾ ലെങ്ത് ആണ് കണ്ടോ നല്ല നീളമുണ്ട് പിന്നെ താഴെയാണെങ്കിലും നല്ല അത്യാവശ്യം നല്ല വീതി ഉണ്ട് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് ഫ്ലെയർഡ് ആയിട്ടുള്ള നല്ലൊരു മാക്സി ഡ്രസ്സാണ് നമുക്കിത് അടിപൊളിയായിട്ട് എന്താ പെയർ ചെയ്യാം എല്ലാ സ്കിൻ ടോണിനും ഓൾമോസ്റ്റ് നല്ല പറയണത് എല്ലാ സ്കിൻ ടോണിനും മാച്ച് ചെയ്യുന്ന കളർ കോമ്പിനേഷനാണിത് ഓക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഈ ഡ്രസ്സ് ഭയങ്കര കംഫർട്ടബിൾ ആണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ബ്ലാക്ക് ജാക്കറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് കേട്ടോ ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ടോട്ടലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഉരാനെ തോന്നില്ല അത്രയും നല്ല അത്യാവശ്യം നല്ല ഫ്ലെയർഡ് ആണ് ഉണ്ടോ അടിപൊളി സംഭവമാണിത് ഉണ്ടോ നല്ല ഫ്ലെയർഡ് ആണ് നല്ല ലെങ്ത് ഉണ്ട് ഉണ്ടോ ഫുൾ ലെങ്ത് ഉണ്ട് ഇനി അടുത്തത് ഒരു സാരിയാണ് ഈ സാരിയുടെ കഥ പറയാനാണെങ്കിൽ ഞാൻ ലോക്ക്ഡൌണിന് മുമ്പേ തന്നെ ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഓർഡർ ചെയ്യാൻ പോയപ്പോഴേക്കും അത് സോൾഡ് ഔട്ട് ആയിപ്പോയി അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഷോ സോൾഡ് ഔട്ട് ആയല്ലോ എന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ അവർക്ക് എന്താ നമുക്കിങ്ങനെ അത് മെയിലയക്കുമല്ലോ അവർ വന്നിട്ടുണ്ടെങ്കിൽ ബാക്ക് ടു സ്റ്റോക്ക് വരുമ്പോഴേക്കും അവർ മെയിലയക്കും അങ്ങനെ മെയിൽ അയച്ചപ്പോൾ തന്നെ ഞാൻ ഓർഡർ ചെയ്ത ഈ ഒരു സാരിയാണ് ഇത് എനിക്ക് ഒന്ന് ആമസോണിൻ്റെ നമ്പർ വൺ സെല്ലിങ്ങിലുള്ള ഒരു സാരിയാണ് കേട്ടോ നമ്മുടെ അശ്വതിയും എടുത്തിട്ടുണ്ടെന്ന് അവളെന്നോട് പറഞ്ഞു ഈ ഒരു സാരി ഇത് നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും
ഈ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. സാരിയുടെ അറ്റത്ത് ഞാൻ ആദ്യം തന്നെ സാരിയുടെ മെറ്റീരിയലിൽ ഞാൻ കാണിച്ചു തരാം. മെറ്റീരിയൽ ഉണ്ടോ, ഒരു ഷിഫോൺ അല്ല ഇത്, നല്ല ഭംഗി, നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോർജസ് മെറ്റീരിയൽ ആണ്. ഇങ്ങനത്തെ കുഞ്ഞു 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 ഫ്ലവേഴ്സ് ഉണ്ട് സൈഡിൽ മുഴുവനും. ദാ ഇങ്ങനത്തെ ഒരു ഇത് കൊടുത്തിരിക്കുകയാണ്, ഒരു എന്താ ബോർഡർ കൊടുത്തിരിക്കുകയാണ്. ഇത് റിയൽ മിറർ അല്ല കേട്ടോ, പക്ഷെ നല്ല ഭംഗിയായിട്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇത് 5.5 മീറ്ററിന്റെ സാരിയാണ്. പിന്നെ ഇതിന്റെ ബ്ലൗസ് മെറ്റീരിയൽ ആണെങ്കിൽ ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ അറ്റാച്ച് ചെയ്തതിൽ ദാ ഈ എന്താ ബ്ലൗസ് മെറ്റീരിയലിൽ ദാ ഇങ്ങനത്തെ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഇങ്ങനത്തെ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിനോട് ഒരു മാച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ. ഓൾമോസ്റ്റ് 1 മീറ്റർ ഉണ്ടാവും ബ്ലൗസ് മെറ്റീരിയൽ. അപ്പൊ നമുക്കിത് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് എന്തായാലും ഞാൻ സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. സെയിം കളർ ബ്ലൗസ് ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട്. ഇത് കാണാനൊന്നുമില്ലെന്നേ, കാരണം ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഏത് സ്കിൻ ടോണിനും ഏത് എന്താ പറയണത് ആർക്കും എപ്പോ വേണമെങ്കിലും നമുക്ക് ഒരു ചെറിയൊരു പാർട്ടിക്കോ ഫംഗ്ഷനോ അല്ലെങ്കിൽ നമുക്ക് ഈവൻ ഡെയിലി വെയർ ഒക്കെ ആയിട്ട് ഉടുത്തിട്ട് പോവാണെങ്കിൽ ഭയങ്കര അടിപൊളി ലുക്ക് വരുന്ന ഒരു സാരിയാണ് ഇത്. ഇട്ടപ്പോ തന്നെ ഭയങ്കര ഭംഗി നമുക്ക് ഫീൽ ചെയ്തു അല്ലെ. ഇത് വെച്ചിട്ട് ഞാനൊരു ഫോട്ടോഷൂട്ട് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു സാരിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. അപ്പൊ ഇതാണ് അടുത്ത ലുക്ക്. ഓ മൈ ഗോഡ്, സാരി ബ്ലൗസ് നോക്ക്. ബ്ലൗസ് ഇത് കുറച്ച് ടൈറ്റാണ്, ഇത് അമ്മയുടെയാണ്, കാരണം എൻ്റെ ബ്ലാക്ക് ബ്ലൗസ് എനിക്ക് ബ്രസ്റ്റ് പാകാവുന്നില്ല, അപ്പം അതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റുന്നില്ല. അപ്പം ഇതുകൊണ്ട് ഞാൻ അമ്മയുടെ വാങ്ങിച്ചിട്ടിരിക്കുകയാണ്, കാരണം ഇതിന് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ എന്തായാലും പെട്ടെന്ന് സ്റ്റൈൽ ചെയ്തിട്ടുള്ള ഫോട്ടോ ഇടുന്നതാണ്. ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്, നിങ്ങൾക്ക് കണ്ടൂടെ ഇത്രയും ഭംഗിയുള്ളൊരു സാരി ഇത്രയും വില കുറവിൽ, അടിപൊളി സംഭവമാണ് കേട്ടോ. കണ്ടോ സി എന്ത് ഭംഗിയാന്ന് കാണാൻ വേണ്ടി, എങ്ങനെ ഇട്ടാലും ഭയങ്കര ഭംഗിയുള്ളൊരു ഭയങ്കര ലുക്ക് തരുന്ന ഒരു സാരിയാണിത് കണ്ടോ. ഭയങ്കര രസമുണ്ടല്ലേ കാണാൻ വേണ്ടി, ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ സാരി. ഇത് പെട്ടെന്ന് തന്നെ ഇപ്പം തന്നെ ഞാൻ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പോവാണ് കേട്ടോ, കാരണം ഒരു ഫോട്ടോഷൂട്ട് വരുന്നുണ്ട്. അപ്പം എന്തായാലും ഈ സാരി ഇട്ടിട്ട് ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുള്ള ഫോട്ടോ എന്തായാലും ഞാൻ ഇടാം. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യാം, അപ്പോൾ ഇതിൻ്റെ സ്റ്റൈലിങ് എല്ലാം ഞാൻ അതിലിടുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഓഫ് വൈറ്റ്. എനിക്കിപ്പോൾ ഓഫ് വൈറ്റിനോട് ചെറിയ നിങ്ങൾ പറഞ്ഞു പറഞ്ഞു, ഇപ്പം എനിക്ക് ബ്ലാക്കും വൈറ്റും ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് എൻ്റെ വാർഡ്രോബിൽ ബ്ലാക്കും വൈറ്റും ഉണ്ടായിട്ടേ ഇല്ല കേട്ടോ. പക്ഷേ ഇപ്പം എൻ്റെ വാർഡ്രോബിൽ അത്യാവശ്യം നന്നായിട്ട് ബ്ലാക്കും വൈറ്റും ഓഫ് വൈറ്റും ഒക്കെ ഉണ്ട്. ഇത് നല്ലൊരു രസമുള്ളൊരു ഒരു ഓഫ് വൈറ്റ് എന്നല്ല, ഓഫ് വൈറ്റിനേക്കാളും ഇച്ചിരി കൂടി ഡീപ്പായിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഇതൊരു ലോങ് ഡ്രസ്സാണ് കേട്ടോ, ലോങ് ഡ്രസ്സാണ്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഫുള്ളായിട്ട് ഇതാ ഈ ഒരു ബോർഡർ അവർ വെച്ചിട്ടുണ്ട്. അതാണ് ശരിക്കും ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. ഇതിവിടെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. മെറ്റീരിയൽ നല്ല കോട്ടൺ ആണ്, നമുക്ക് സമ്മറിലൊക്കെ നന്നായിട്ട് ഇടാൻ പറ്റും. നല്ല കോട്ടൺ എന്ന് പറഞ്ഞാൽ ഉണ്ടോ, നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണിത്. അപ്പോൾ അങ്ങനത്തെ അപ്പോൾ അങ്ങനെ ഒരു ജീൻ ജാക്കറ്റോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്, കാരണം നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളതല്ല ആഡ് ചെയ്യാം. ഇതൊരു ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഡ്രസ്സാണ്, അപ്പം അതുകൊണ്ട് നല്ല എന്താ പറയണത് അത്യാവശ്യം നല്ല കൺസർവേറ്റീവ് ആയിട്ട് ഉള്ളവർക്ക് ഇടാം. പിന്നെ ഇതിനൊരു പ്രത്യേകത, ഇതിന് ലൈനിങ് അവർ വെച്ചിട്ടുണ്ട് കണ്ടോ, ലൈനിങ് ഉണ്ട്. ഓക്കെ, പിന്നെ സൈഡിൽ ചെറിയതായിട്ട് ഈ ലാസ്റ്റ് എൻഡിൽ ചെറിയതായിട്ട് സൈഡിൽ ചെറിയ സ്ലിറ്റും കൊടുത്തിട്ടുണ്ട്. ടോട്ടലി എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളി സാധനമാണിത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഡ്രസ്സാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് അടുത്ത പർച്ചേസ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഇപ്പൊ ആകെ മൊത്തം ടോട്ടൽ എത്ര ബ്ലാക്ക് ഡ്രസ് ഉണ്ടെന്ന് എന്നോട് കഴിഞ്ഞ ദിവസം ഞാനൊരു ഫോട്ടോ കമന്റ് ടാബിലിട്ടപ്പോൾ ചോദിച്ചിരുന്നു. ശരിക്കും നിങ്ങൾ പറഞ്ഞാണ് എന്നെ ബ്ലാക്ക് ലവർ ആക്കിയത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാക്സിന്റെ ആണ് ഇത്. പക്ഷെ എനിക്കറിയില്ല, ഇത് സ്മോൾ ആയതുകൊണ്ട് എനിക്ക് ഫിറ്റ് ആവുമെന്ന് അറിയില്ല. പക്ഷെ ഇത് ഒറ്റ പീസ് ഉണ്ടായിരുന്നുള്ളൂ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു ഷോർട്ട് കുർത്ത മോഡലാണിത് കണ്ടോ, സ്ട്രൈപ്സ് ആണ്. ഇതിനൊരു പ്രത്യേകത നിങ്ങൾ കണ്ടെത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രൈപ്സ് ഇങ്ങനെ ഇങ്ങനെയും വെർട്ടിക്കലും, സോറി, ഇത് ഹൊറിസോണ്ടിലും മറ്റേത് താഴെ വെർട്ടിക്കലും ആണ്. നല്ല എന്താ പറയണത് നല്ല ക്ലോത്ത് ഒക്കെ നല്ല കോട്ടൺ ക്ലോത്ത് ആണ്.
ഫ്രണ്ടിലായിട്ട് ജസ്റ്റ് ഒരു കുഞ്ഞി ഓപ്പണിംഗും നിങ്ങൾക്ക് കാണാൻ പറ്റും. വേറെ ഇതിനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സൈഡിൽ ചെറിയതായിട്ട് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ ടോട്ടലി ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും. പക്ഷെ ഇതെനിക്ക് അറിയില്ല, എനിക്കിത് ഫിറ്റ് ആവില്ല എന്ന് എനിക്ക് തോന്നണത്. അപ്പോൾ ഫിറ്റ് ആവുകയാണെങ്കിൽ ഞാൻ ഇട്ട് കാണിച്ചു തരാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു ലോങ് ഷോർട്ട്. ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പക്ഷെ മിക്കവാറും ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. അപ്പോൾ ഇത് ഒരു മീഡിയം ലാർജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇത് ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്ത് അടിപൊളി ലുക്കായിരിക്കും. ഓക്കെ, ഇത് കണ്ടോ, ഇത് ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ടൈറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ടൈറ്റ് ആണ്. ഞാൻ കുറച്ച് ടൈറ്റ് എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റിൻ്റെ അവിടെ കുറച്ച് കൈയുമാണ് ടൈറ്റ്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഒരു ലോങ് ഷോർട്ട് കാണിച്ചു തരാം ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഞാനിത് എന്തായാലും റിട്ടേൺ ചെയ്യും കേട്ടോ. ഇവിടെ വലിയ കുഴപ്പമില്ല, പക്ഷെ ഈ ഭാഗം കണ്ടോ നല്ല ടൈറ്റ് ആണ്. അപ്പൊ എന്റെ നെക്സ്റ്റ് സൈസ് വാങ്ങിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഉണ്ടെങ്കിൽ, കാരണം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടോ. ഇനിയുള്ളത് എനിക്ക് കാണിച്ചു തരാനുള്ളത് ഡ്രസ്സല്ല, ഇതൊരു കോഫിയാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് കോഫിയാണ് കേട്ടോ ഇത്. ഇത് റേജ് കോഫി എന്നാണ് ഇതിനെ പറയുന്നത്. ഇതൊരു ചോക്ലേറ്റ് ഫ്ലേവേർഡ് കോഫിയാണ്. നിങ്ങൾ ഇന്ന് കുറെ നാളായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം എനിക്ക് ഭയങ്കര ഒരു കോഫി അഡിക്ഷൻ ഉണ്ട് എന്നുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു സെക്കൻഡ് അല്ല തേർഡ് ബോട്ടിലാണ് ഇത് വാങ്ങിക്കുന്നത്. നല്ല ഭയങ്കര മണമുള്ള ദാഹിങ്ങത്തെയാണ് ഇതിൻ്റെ എന്താ പറയുന്നത് കോഫിയുടെ പൗഡർ. ചെറിയ വലിയ വലിയ പൗഡറുകളാണ് ഇതിൽ. ഇത് 100% ഇത് 100% എത്യോപ്യൻ അറബിക്ക ബീൻസ് കോഫി എന്നാണ് പറയുന്നത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇത് കോഫി ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കോഫിയാണിത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഡ്രസ്സ് ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. നേരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആമസോണിൽ പോയിട്ട് നിങ്ങൾക്ക് അതുവഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ, stay healthy, beautiful and be confident. Bye.